ആയിട്ട് ഒരുപാട് പേര് നോക്കുന്നുണ്ട്. മഴ കാരണം ഇങ്ങോട്ട് വരാൻ പറ്റാതെ കൊണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് ഒരു പ്രധാന കാരണം, ജീസ് മൊബൈൽ ഗ്യാലറി എന്ന ഷോപ്പിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ച്, ശ്രീ ഗിരീഷ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ചാണ്. അത് ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിന്ന് കൊല്ലത്ത് വരികയും അതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ എനിക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. ഇപ്പം വളരെ വളരെ ഒരു വാം വെൽക്കം തന്ന അദ്ദേഹത്തിൻ്റെ മകൾ ആർദ്ര, ആർദ്രയ്ക്ക് നന്ദി. മിടുക്കിയായിട്ടുള്ള ഒരു മകളും ഒരു മകൻ ആദിത്. എന്നെ ഏറ്റവും അതിശയിപ്പിച്ച കാര്യം ഒമ്പതാം ക്ലാസ്സുകാരനോട് ഞാൻ ചോദിച്ചു കടയിൽ ഇത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ കൃത്യമായിട്ടുള്ള ഒരു മറുപടി വളരെ പക്വതയോടുകൂടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഈ മക്കൾ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ, ഗിരീഷിൻ്റെ. അപ്പോൾ ചേട്ടനെ ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കണ്ടൊരു കാര്യം, ഒരു മൊബൈൽ ബിസിനസ്സിന് ഏറ്റവും വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഈ കാലത്ത് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ട സ്ഥാനത്ത് ഇന്ന് ഈ മഴ വന്ന് അദ്ദേഹം ഈ സ്റ്റേജ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടും ഞാൻ ഇതുവരെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയായിരുന്നു. ഇതൊരു മഴയോ അങ്ങനെ ഒരു പ്രതിസന്ധിയോ ഒരു പ്രതികൂല കാലാവസ്ഥയോ അതൊന്നും പുള്ളിയെ ബാധിക്കുന്ന കാര്യമല്ല. പുള്ളി പ്ലാൻ ചെയ്തതുപോലെ അത് വന്നു. ആ മഴയാണെങ്കിൽ നമ്മൾ മാറ്റും, നമുക്ക് നമ്മുടെ പരിപാടികൾ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അദ്ദേഹം നിന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗിരീഷിൻ്റെ ബിസിനസ്സിലും ആ ഒരു നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന് ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് നേരിട്ട് ബോധ്യപ്പെടാനായിട്ട് സാധിച്ചു. അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് തന്നെ ഞാൻ വായിച്ചെടുത്തു. സാധാരണ ഒരാളാണെങ്കിൽ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിളിക്കാൻ വന്ന് അയ്യോ മഴയാണല്ലോ അങ്ങനെ ഒരു വാക്കേ ഞാൻ കേട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഞാൻ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ് നിങ്ങളുടെ ഈ ഒരു രണ്ടാമത്തെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വരാൻ സാധിച്ചത്. ഇനിയും ഒരുപാട് ബ്രാഞ്ചുകൾ ആരംഭിക്കട്ടെ, അതിൽ വരാനായിട്ടും പങ്കെടുക്കാനായിട്ടും സാധിക്കട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇതിൽ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സ്റ്റാഫുകൾക്കും ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങൾക്ക് എല്ലാ സമ്പദ്സമൃദ്ധി, നല്ല ബിസിനസ്, നല്ല കച്ചവടം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഓപ്പോസിറ്റ് പമ്പിൽ നിൽക്കുന്നവരും അല്ലാതെ ഷോപ്പുകളിലുള്ള എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ഹായ്. കാരണം ഇത്രയും മഴയത്ത് നമുക്ക് തന്നെ ഒരു സംശയമായിരുന്നു സമയത്ത് വന്ന് എങ്ങനെയാണ് ഒരു ഇനോഗ്രേഷൻ എങ്ങനെ നടക്കുമെന്നൊക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭംഗിയായിട്ട് സമയത്ത് ഓടി നടന്ന് എൻ്റെ ഓണർ ഓരോ കാര്യങ്ങളും ചെയ്ത് ഞങ്ങളെ കൊണ്ടുവന്ന. ആദ്യം അദ്ദേഹത്തിൻ്റെ ഫാമിലി വീട്ടിലാണ് പോയത്. അവിടുന്ന് വൈഫിനെ കണ്ടു, അതിൻ്റെ കുട്ടികളെ കുറിച്ച് അറിഞ്ഞു. ഒത്തിരി സന്തോഷം തോന്നി. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആളാണ് ഗിരീഷേട്ടൻ. അപ്പോൾ എനിക്ക് തോന്നിയ അദ്ദേഹത്തിൻ്റെ സമീപനവും കസ്റ്റമേഴ്സിനോടും എങ്ങനെ തന്നെ അന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സ് എപ്പോഴും ആദ്യം ഒന്ന് വന്നവരെ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ വന്നേ മൊബൈൽ വാങ്ങുകയുള്ളൂ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓടി വരുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ ഈ എനർജിയോടെ തന്നെ അദ്ദേഹം ഇനിയും ഒത്തിരി ബ്രാഞ്ചസ്സായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ വരാൻ സാധിച്ചാലും, കൊല്ലത്ത് വീണ്ടും എത്താൻ സാധിച്ചാലും സന്തോഷം. അപ്പം ഇതേ പറയാനൊക്കെ ഓൾ ദ ബെസ്റ്റ്. അതുപോലെ ആദ്ര ആദിത്യ രണ്ടുപേരും ഫിറൂസാണ്. അപ്പം ഇനിയും ഇതുപോലെ തന്നെ ഒത്തിരി ആൻഡറിങ് എല്ലാം ഒത്തിരി ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നെ അദ്ദേഹം വലിയൊരു ബിസിനസ്മാൻ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും ബിസിനസ് മാനേജ്മെൻറ്റിനാലും ഇട്ടാൽ മതി, അദ്ദേഹം ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. വളരെ സ്മാർട്ടായിട്ടുള്ള കിഡ്സാണ്. അപ്പം ഈ ഫാമിലിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നിട്ട് നടക്കുന്നു. താങ്ക് യു ധന്യ ചേച്ചി ആൻഡ് ജോൺ ചേട്ടൻ.